season 2. വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യലും പവറും തിരിച്ചറിയാൻ പറ്റുന്നത്. വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് തിരിച്ചറിവുകൾ നൽകാൻ വേണ്ടി ഈ വേദി ഇന്നും ഇവിടെ ഇതാ സജ്ജമാണ്. വെൽക്കം ടു അനദർ അമേസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴി മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി പാടി താളത്തിൽ ചാഞ്ചാടി. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് വെള്ളനാട് പുനലാൽ ഡെയിൽ വ്യൂ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസ് ഇന്ന് ഒരു പ്രതിഭയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു പ്രതിഭ, ഒരു താൽക്കാലികമായി അല്പ ഒരു ഗ്യാപ്പിലാണ് അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭ. യെസ്, കറക്റ്റാ. നമ്മുടെ പ്രിയങ്കരനായ അമ്പിളിച്ചേട്ടൻ എന്ന ജഗതി ശ്രീകുമാർ. പ്രേക്ഷകർക്ക് കാര്യം സിനിമയിലൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്ക് അദ്ദേഹത്തിനൊന്ന് കാണുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു സന്തോഷം. ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ പലതും പഴയത് കാണുന്നുണ്ട്. അമ്പിളിച്ചേട്ടൻ എന്ന് പറയുന്ന ജഗതി ശ്രീകുമാറിനെ അദ്ദേഹം സിനിമയിൽ ഇല്ലാതായിട്ടും ആ വിടവ് നികത്താൻ ആരും ഇവിടെ വന്നിട്ടില്ല. അതിന് അദ്ദേഹം തന്നെ വേണം. എല്ലാം അറിയാം, കാണുന്നുണ്ട്, അയാൾ ചിരിക്കുന്നു നമ്മൾ പറയുന്ന നേരം പോക്കുകൾക്കൊക്കെ. എന്തായാലും സുഖമായി വരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പകരം വയ്ക്കാനില്ലാത്ത ആ പ്രതിഭയോടൊപ്പം അമ്പിളിച്ചേട്ടനോടൊപ്പം കോമഡി സ്റ്റാർസ്. ചേട്ടാ, നിങ്ങള് ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യ ചിത്രം ഏതാണ്? അമ്പിളിച്ചേട്ടനുമായിട്ട് ഓർമ്മയുണ്ടോ? അത് ആദ്യ ചിത്രം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങള് ഏറ്റവും ഇതായിട്ട് അഭിനയിച്ചത് കിലുക്കം, കാബൂളിവാല, കൊറേ പടങ്ങള്, മിഥുനം. അങ്ങനെ കൊറേ പടങ്ങള് നമ്മള് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അമ്പിളിച്ചേട്ടനെ ഇപ്പൊ കണ്ടിട്ട് കൊറേ നാളായില്ലേ? ഇപ്പൊ ഞാൻ കണ്ടിട്ട് ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു. എന്നെ കാണാൻ ഭംഗിയില്ലേ? അവിടെ സർക്കസ് കൂടാരത്തില് ട്രൗസറും ബനിയനുമിട്ട്, അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ അത് ആലോചിക്കുക ആ കാലം. എന്തേ, അപ്പൊ ഒന്നുകൂടെ നമുക്ക് കൂടും. പിന്നെന്താ, ആ ട്രൗസറും ബനിയനൊക്കെ ഇട്ട് ഒരു കളി കളിക്കാം. ദൈവല്ലേ, ഒന്ന് വന്ന് തന്നെ ഒന്ന് കാണാൻ. എനിക്കൊരു ആ
കലാസിന് കന്നാസിന്റെ ഒരു സമ്മാനം. ഓക്കേ ഓക്കേ. അല്ല ഞാൻ വിളിച്ചോ, ഇത് ഞാൻ തന്നപ്പോഴേ ആ ഇതിൽ അഞ്ചാറ് ആപ്പിൾ കുറവുണ്ടല്ലോടാ, ഇതിനും കളവ് തുടങ്ങി. ഇത് ഞാൻ അകത്തോട്ട് വെച്ചോളാം. ഞാന് രാജ്കുമാറിനെയും ശോഭയും രാജ്കുമാറിന്റെ കുട്ടികളെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ ഓക്കെ. ഞാനൊരു എം പി ആണെന്നുള്ള കാര്യം അറിയാലോ, കുറെ കാശ് അടിച്ചു മാറ്റാന്ന് വെച്ചിട്ട് പോയെ, അവിടെയും രക്ഷയൊന്നുമില്ല. ആഹാ, ഇതാരത്? ലേറ്റസ്റ്റ് പേരെ കുട്ടി. ഇതാണ് പേര് പറഞ്ഞേ, ജഗൻ. ജഗൻ കണ്ട, ജഗൻ ജഗൻ ജഗതി ജഗദീഷ് ജഗൻ. ജായില് തുടങ്ങായിരുന്നില്ലേ പേര്? ഈ ജിന്നസെന്റ് ഒന്നും ഇട്ടിരുന്നത് നന്നായിരുന്നു. ഈ ഇന്നസെന്റ് എന്തോ ഇല്ലേ, ഇല്ലേ ചേട്ടാ, ജായല്ലേ സുഖം അല്ലേ. അനുഗ്രഹ അനുഗ്രഹ അനുഗ്രഹിക്കുമ്പോൾ നമ്മളെ ചേട്ടാ കണ്ട ഉടൻ തന്നെ കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു ഇന്നസെന്റ് ഏട്ടൻ്റെ മുഖത്ത്. കാബൂളിവാലയിലെ ആ രംഗങ്ങളൊക്കെ, പാൽനിലാവിലും ഒരു നൊമ്പരം. രണ്ടുപേർ കൂടെ ഒന്ന് രണ്ടുപേര് പാട്ടിൽ കൂടി. പാൽനിലാവിനും എന്തിനീ സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. പാതിരാവിനും ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ. ഓക്കെ നമ്മുടെ ചേട്ടാ മാണിക്യ വീണയുമായി ആ റെഡി. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ നീക്കുകില്ലേ വേദന ഏഷ്യാനെറ്റിലെ നല്ല നല്ല സ്കിറ്റുകൾ, ബെസ്റ്റ് മിടുക്കന്മാർ. ഞാൻ അവരോട് സ്കിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിന്നെയൊക്കെ നേരത്തെ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും സിനിമയിൽ വരാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്കും നല്ല മിടുക്കന്മാരാണ്. അമ്പിളി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ പോയി എൻ്റെ. ഞാൻ കുറെ കാലം അമ്മയുടെ നായരായിരുന്നു, ഇപ്പൊ മോഹൻലാലായി അതിൻ്റെ ആള്. ഇയാളുണ്ട് അതിൻ്റെ ആള്, ഇയാൾ ട്രഷറർ തന്നെ. ഒന്നും അടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ, കാശ് ഇതിനടിക്കാൻ കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നത് വരെ ഇയാള് ട്രഷറർ സ്ഥാനം തന്നെ കൊണ്ടുവരണം. നിന്റെ ബാധ ഒഴിപ്പിക്കില്ലേ, നിന്നെ വിട്ടു തന്നെ ഒഴിപ്പിച്ച് തരാടാ. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിയേ, എന്താടാ നോക്കണേ? ഞാൻ ഇവിടുന്ന വന്നേ, അതും അറിയില്ലേ? നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ച് തരാടാ കുടുംബി. കുറച്ച് നേരത്തേക്ക് ഞാൻ ഒരു ആങ്കർ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം വിളിക്കും. ചേട്ടാ ശോഭയുടെ കാര്യം ഒന്നും പറയണ്ടല്ലോ. അമേരിക്കയില് ഞങ്ങള് ഒരുമിച്ച് അല്ലേ ഒരു മാസം ഉണ്ടായിരുന്നു. ഞങ്ങള് നെടുമുടി വേണിച്ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രോഗ്രാം അന്ന്. രാജ്കുമാർ, പിങ്കി, മോളുടെ പേര് അനുഗ്രഹ, ഇത് ജഗൻ. പിന്നെ പാർവതിയുടെ ഫാമിലിയുടെ കാര്യം അറിയില്ലോ, പാർവതി ഇവിടെ ഇല്ല, പുറത്തു വരികയാണ്. ഷോൺ, അമ്മു, ജോജോ. അപ്പൊ വളരെ സന്തോഷം, കുറച്ച് സംസാരം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കാം. ഓക്കെ. ചേട്ടാ ചെറിഷ് ദ സ്വീറ്റ് മെമ്മറീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, കുറച്ച് ക്ലിപ്പിങ്സ് ഞങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. ഏ റെഡി? ഭഗവാനെ ഗുരുവായൂരപ്പാ
ഇന്ന് ഒന്നാം തീയതി നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കയറണേ. നേരേട്ടാ രണ്ട് ചായ. ഗുരുവായൂരപ്പാ, ചായ എടുക്കുന്നതിന് മുമ്പ് കൈ കാശുണ്ടല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാശില്ലാണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എന്തെങ്കിലും കടം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കടം പറഞ്ഞു കളഞ്ഞേക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വരവെങ്കിൽ അത് നടപ്പില്ല. ഇന്ന് ഒന്നാം തീയതിയാണ്, കൈനീട്ടമാണ്. ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ. എങ്കിൽ പറയണ്ടേ, നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടേത്. കടലാസേ, എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. പോരട്ടെ ബാലകൃഷ്ണ, രണ്ടു കുറ്റി പുട്ടും കൂടി പോരട്ടെ. ഖന്നാസേ, കാലത്തെ ചൂടായത് മോശമായി പോടാ. ഏയ്, ചൂടായത് കൊണ്ടല്ലടാ ഈ ടേസ്റ്റ്, പുട്ട് തണുത്ത കല്ലുപോലെ ഇരിക്കും. അതല്ലടാ, കാലത്തെ ചന്ദ്രികയുടെ അടുത്ത് നമ്മൾ ചൂടായില്ലേ, അത് 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 മോശമായിപ്പോയി, മോശമായിപ്പോയി. നമ്മൾ പറഞ്ഞതും കുറച്ചു കൂടി പോയി. ഇനി ഇത് തീർക്കാനാ പാട്? ഒരു പാടുമില്ല. ദേ ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും. നിന്റെ കൊറോണ വള്ളിക്ക് ഒരു കുത്തു വെച്ചെന്നല്ലോണ്ടല്ലോ. എടാ, പുട്ട് തീർക്കേണ്ട കാര്യമല്ലടാ പോത്താ പറഞ്ഞത്. പിന്നെ പഴാ, അവരുമായിട്ടുള്ള പിണക്കം തീർക്കേണ്ട കാര്യമാ. ഓ, അത്രേ ഉള്ളൂ? അതിന് നീ എന്തിനാടാ ചൂടാവണത്? അക്കാര്യം ഞാനേറ്റു. നായരേട്ടാ, ഒരു രണ്ട് കുറ്റി പുട്ട്. ഓക്കെയാണോ? വലിയ എക്സ്പെക്ടേഷൻ ഉള്ള ഫിലിം ആയിരുന്നു, അതിനനുസരിച്ച് തന്നെ സൂപ്പർ ഹിറ്റ് ആയി അല്ലേ കാബൂളിവാല? സൂപ്പർ ഹിറ്റ് ആയി. അമ്പിളിച്ചേട്ടാ ഒരു ഗായിക കൂടെ വന്നിട്ടുണ്ട്, വിളിക്കട്ടോ. അമ്പിളിച്ചേട്ടൻ ഇഷ്ടമുള്ള ആളാണ്, ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ്. രവി ചേട്ടാ, ഞാനിവിടെ കാല് വെച്ചിട്ടുണ്ടല്ലോ. ഇവരൊരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളുടെ ക്ലിപ്പുകൾ കാണുകയായിരുന്നു. കാബൂളിവാല, അതിനെ കുറിച്ച് റിമിക്ക് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് ഒറ്റ കാര്യം പറയാനുള്ളൂ, പാൽ നിലാവിനും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. ഞങ്ങൾക്ക് കരയാൻ കണ്ണുനീരില്ല. മണ്ണിനു മരങ്ങൾ ഭാരം, മരത്തിൻ ചില്ലയിൽ ഭാരം, ചില്ലയ്ക്കു കൂടെ ഒരു ഭാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ പക്ഷിക്കും. ഇത് ഇത് കന്നാസും കടലാസും ഇന്നിങ്ങനെ ഒന്നിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടിയത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അത് ഭയങ്കര സന്തോഷത്തിലാണ്. അത് മാത്രമല്ല, ഇതിനു മുമ്പ് ചോദിച്ചേട്ടൻ, നമ്മൾ രണ്ടു പ്രാവശ്യം ഞാൻ വന്നു, പക്ഷെ ഇന്ന് ജഗതിച്ചേട്ടൻ എന്താ പറയാ, കുറച്ചുകൂടെ ഹാൻഡ്സം ആയിരിക്കും. അടുത്ത ക്ലിപ്പിംഗ് കാണാം. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ, തേങ്ങയിൽ തൊട്ടു പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച നായിന്റെ മോന്റെ തലമുണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ടാ ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരെ. പട്ടസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കുറച്ചു കുറച്ച് ചാവുന്നു. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്? സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ, ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി, സത്യം തുറന്നു പറയൂ. ആരോഗ്യ കുടം കുടിച്ചിട്ടതാ? തേങ്ങ ഇറങ്ങി പാവിക്ക് പശ്ചാത്ത വയ്ക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ, നാം വെറുതെ വിടാം. ആ വെറുതെ വിടാൻ പറ്റില്ല, മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിനു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ, ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു, ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ആ പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവണോ? ഞാൻ അതിനകത്ത് ഒരു അക്ഷരം മിണ്ടണില്ല, ഇങ്ങനെ ഒരു നിൽപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഇത്രയും വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടമ്പളി നമ്മളൊരു അക്ഷരം മിണ്ടണില്ല. പക്ഷേ ഈ സ്വാമി ഉണ്ടല്ലോ, ഈ കള്ളസ്വാമി, അവൻ അത് പൊട്ടിച്ചില്ലെങ്കിൽ
നിങ്ങൾ വാങ്ങി എറിഞ്ഞ് പൊട്ടിച്ചപ്പോ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയാണ്. കാരണം ആൾക്കാരുടെ ക്ഷമ നശിച്ചു. കുറെ നേരായി സമ്പഷ്ട ഉരുഷ്ടാ ഗുരങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രമൊക്കെ ഉണ്ടോ? അത് ആർക്കറിയാം? അതെ, ജാനകി ചേച്ചി അങ്ങനെ ഉണർന്ന ആകെ കൊഴപ്പാവും. ഞാൻ തന്ന ഉറക്കഗുളിയെ കഞ്ഞി കലക്കി കൊടുത്തില്ലേ? ഇനി 6 മണിക്കൂർ അടുത്തേക്ക് പേടിക്കണ്ട. പിന്നെ എന്നെ കൊണ്ടുവിടണം. ആ സമയ വല്ലതും കണ്ടു പേടിച്ചാ. എന്തുണ്ട് പേടിക്കാൻ? പ്രേതങ്ങളെ മാങ്ങാ ചൊല്ലി. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നേരവും കാലവും നോക്കാതെ ഞാൻ പോകാത്ത വഴികളില്ല, വീടുകളില്ല. ഇന്ന് വരെ ഒരു പുല്ലിനെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ചുമ്മാ പടം. വൈറ്റിപ്പഴപ്പിന് വേണ്ടി ഫ്രാഡ് മന്ത്രവാദികളും ടി വി സീരിയലുകാരും ഉണ്ടാക്കി വെച്ച സാധനം. പ്രേതം. ആ നാളെ രാവിലെ ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറായിട്ടിരുന്നോ? ജപം തടസ്സപ്പെടുത്തരുത്. നിനക്കെന്താടി ഇവിടെ കാര്യം? ഞാനീ ചരട്, എത്ര കാലമായിട്ട് ചരട് പിടിക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് ആദ്യാ. മേലെ ഇതിനകത്ത് കാലൂത്തിയ നിന്റെ 2 കാലി ഞാൻ തല്ലി പിടിക്കും. ഇറങ്ങിപ്പോടി. കുഞ്ഞുരാമ, ശരിക്കും നോക്ക്, നിനക്ക് മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടി. മുടിയോ? പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. നെസിനേട്ടാ, കന്നാസിനെയും കടലാസിനെയും ഒരുമിച്ച് ഇനിയും സിനിമയിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഉള്ളതിനേക്കാളും കൂടുതൽ മാറ്റങ്ങൾ അദ്ദേഹമുണ്ട്. അദ്ദേഹം കുറച്ച് നേരത്തെ മറ്റേ പാട്ട് വരെ പാടി. കാബൂളിവാല 2 എടുക്കണമെന്നുണ്ട്. എൻ്റെ അടുക്ക് ഇപ്പോഴും പറഞ്ഞു സിദ്ദിഖ്, അമ്പിളിച്ചേട്ടൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അതായത് കാബു അവരപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അതിൻ്റെ അത്. ഈ കന്നാസും കടലാസിനും കാശ് കിട്ടത്രേ, ഈ ചവറു വാരി വാരി. അതിന് ശേഷം ഉണ്ടാവുന്ന ഒരു കഥയായിട്ട് അത് ലിങ്ക് ചെയ്യാനും. അപ്പം തീർച്ചയായിട്ടും നമുക്കിപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അമ്പിളിച്ചേട്ടന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട്, അതിന്റെ അനുപല്ലവിൽ നമുക്ക് തുടങ്ങാം. ഉള്ളിൽ കടന്നു കൽ കൊള്ളയടിക്കും, നിന്നെ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും. ഉള്ളിൽ കടന്നു കൽ കൊള്ളയടിക്കും, നിന്നെ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും. ആടാനും വരില്ല ഞാൻ പാടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ മാനൊന്നും വിളിക്കില്ല മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ പെരിയാറി പെരിയാറി പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ ചേട്ടാ ഇതാണ് ജീവിതം നമ്മൾ ഇനിയും വരും കാണും ഓക്കെ സന്തോഷമായല്ലോ കോമഡി സ്റ്റാർസ് പ്രേക്ഷകർക്ക് ചേട്ടൻ്റെ ഒരു ഹായ് ഒന്ന് പറഞ്ഞിരിക്കണം ചേട്ടാ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു നെസിനേട്ടാ കോമഡി സ്റ്റാർസിന്റെ വകയായി അമ്പിളിച്ചേട്ടന് ഒരു ചെറിയ ഉപഹാരം നെസിനേട്ടൻ തന്നെ കൊടുക്കണം നെസിനേട്ടാ അമ്പിളിച്ചേട്ടന് താങ്ങും തണലുമായി ഈ കുടുംബം അതെടുത്ത് പറഞ്ഞേ പറ്റൂ അമ്പിളിച്ചേട്ടന് അവരെ ശുശ്രൂഷിക്കുന്നത് അവർ പരിചരിക്കുന്നത് അവർ കൊടുക്കുന്ന കെയർ ഒരുപാട് സന്തോഷം ശോഭ ഓരോ നിമിഷവും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു അമ്പിളിച്ചേട്ടൻ തിരിച്ചു വരണം അമ്പിളിച്ചേട്ടൻ തിരിച്ചു വരണം ഇത് പ്രേക്ഷകരുടെ മാത്രം ആഗ്രഹമല്ല കഥാകൃത്തുക്കളുടെ തിരക്കഥാകൃത്തുക്കളുടെ സംവിധായകരുടെ ഒക്കെ ആഗ്രഹമാണ് അവരുടെ പല കഥാപാത്രങ്ങളും അവരാഗ്രഹിക്കുന്ന തരത്തിൽ തിരശീലയിൽ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ നടന്മാരില്ല അവിടെയാണ് അമ്പിളിച്ചേട്ടൻ്റെ ആ ഗ്യാപ്പ്
ആ ഗ്യാപ്പ് നികത്താൻ അമ്പിളിച്ചേട്ടൻ തന്നെ വരും എന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നന്ദി നമസ്കാരം. കാലത്തിന് പോലും മായ്ച്ചു കളയാനാകാത്ത വിധമുള്ള എത്രയോ ബ്രില്യൻറ്റ് പെർഫോമൻസസ് മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള അതുല്യ നടനാണ് ജഗതി ചേട്ടൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ഒരു വേദിയിൽ ഇല്ല എങ്കിലും ഒരു പ്രെയർ പോലെ ഇപ്പോഴും നമ്മുടെ ഈ ഒരു വേദിയിലെത്തുന്ന ഓരോ കലാകാരനും അദ്ദേഹത്തെ ഓർക്കാറുണ്ട്. അദ്ദേഹത്തിന് വീണ്ടും ഒരു വലിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീം റോക്ക് ആണ് ഇനി വേദിയിലേക്ക് ഒരു സൂപ്പർബ് സ്കിറ്റുമായിട്ട് എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യോ, അവൻ രാവിലെ മുതൽ ഒട്ടക പക്ഷികൾ ആഹാരം കൊണ്ട് ഇങ്ങനെ നടക്കല്ലേ. ദാണ്ട പറഞ്ഞു ഇതിനൊക്കെ ഞങ്ങളല്ല വിളിക്കേണ്ടത്, വനം വകുപ്പിനെയാണ് വിളിക്കേണ്ടത്. അവരാവുമ്പം കൂടും, ജീപ്പൊക്കെ കൊണ്ടുവന്ന് പഴം കൊടുത്ത് തട്ടി കൂട്ടിനകത്ത് കയറ്റിയിടും. രസായനം വെക്കുന്ന കരിങ്കുരകല്ലേ. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ലൈഫിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈവ് വീഡിയോസ് മാറുന്നൊരു കാലഘട്ടമാണിത്. പലരും വളരെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സെൽഫികളൊക്കെ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്ത് അതിന് കിട്ടുന്ന ലൈക്സും കമൻറ്റിൻ്റെയും ബേസിൽ ഹാപ്പി ആകുന്നവരായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ ഇതാ അത്തരം ഒരു സെൽഫി ഭ്രാന്ത് കാരണം ഭർത്താവ് കാഴ്ച ബംഗ്ലാവിലെ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ആക്സിഡൻ്റലായിട്ട് വീഴുകയാണ്. ഓൺ സ്റ്റേജ് റിയൽ സിറ്റുവേഷൻ എന്ന റൗണ്ടിൽ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാണാ കാഴ്ചയുമായിട്ട് എത്തുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2-ൻ്റെ ദ ഓൾ ടൈം പ്രൊഡീജിയസ് ടീം റോക്ക്. മിഠായി പൂമരത്തുമേ കണ്ടോ കണ്ടോ മിഠായി. കൊരങ്ങനല്ല, അത് ഇവിടുത്തെ ഒരു ജീവനക്കാരനാണ്. പിന്നെ മക്കൾക്ക് എന്തുകൊണ്ടാണ് കൊരങ്ങനെന്ന് തോന്നിയെന്ന് മനസ്സിലായോ? ഈ മനുഷ്യനെന്ന് പറയുന്നത് കൊരങ്ങനിൽ നിന്നും പരിണാമം സംഭവിച്ചുണ്ടായതാണ്. ഇതുവരെ ഒരു പരിണാമം സംഭവിച്ചില്ലല്ലോ. എനിക്കില്ലേ കൂടെ ഇരുന്ന് പോയാ മതി. ഒരു കാര്യം ഞാൻ പറയാം, മ്യൂസിയം കാണാൻ വന്നാ മ്യൂസിയം കണ്ടിട്ട് വേണം, അല്ലാതെ ഇങ്ങോട്ട് കയറി വിടരുത്. അയ്യോ മാമ, മ്യൂസിയം അല്ല മ്യൂസിയം. കൊണ്ടുവിടെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടാക്കിക്കോട്. അയ്യോ കഷ്ടം തന്നെ, വാച്ച് കീറുകളേ. എന്റെ സ്വഭാവം കറിഞ്ഞൂടാ. ഇത് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായതാണ്, ഒരു മഴക്കാലത്ത്. ഇനി ഉണ്ടായതേപോലത്തെ ഒന്നേ ഉള്ളൂ, ശ്രമിക്കരുത്. ഇല്ല, നാടിനെ കുറ്റിച്ചോറാക്കരുത്. ഇവിടെ എന്തെങ്കിലും കിഴിവുണ്ടോ? എന്തോ എന്തെങ്കിലും കിഴിവുണ്ടോ ടിക്കറ്റില്?
ഇത് ഓണത്തിന് മറ്റേ വസ്ത്രവ്യാപാരമല്ല, നിനക്ക് കിഴിവുണ്ടാക്കി തരാം. ഇത് മൃഗശാലയാണ്. അല്ല, മോക്ക് ഹാഫ് ടിക്കറ്റ് എടുത്താ പോരെ? ഇതന്നെ മോക്ക് ഹാഫ് ടിക്കറ്റ് എടുത്താ. ചക്കുടൂന് ഇതിനാ? ഈ തക്കുടൂന് ഹാഫാ? ഇത് മുക്കുടുവാണ്. ഇതിന് ഫുൾ ടിക്കറ്റ് എങ്കിലും എടുക്കണം. മനുഷ്യനെ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനെ ഇങ്ങനത്തെ മ്യൂസിയം അല്ല കാണിക്കേണ്ടത്. പിന്നെ ഇതിനെ വല്ല ജുറാസിക് പാർക്ക് കൊണ്ട് കാണുക. ഒന്നുമില്ല സാർ. എന്താ ഭാവം? പിള്ളേരോട് ഒരു കാര്യമാണ് സാർ. പിള്ളേരോട് സംസാരിക്കുന്നത്? പിള്ളേരോട് മര്യാദയ്ക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടു കൂടി സംസാരിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ആ സിംഹം കിടക്കുന്ന കിടങ്ങുണ്ടല്ലോ, അവിടെ അടുത്തേക്ക് ആരെയും പോണ്ട. അതിന്റെ കൈവരിയൊക്കെ പ്രശ്നമായിട്ടിരിക്കും. അപ്പൊ ഒന്നും ശ്രദ്ധ വേണം. അവരോടൊക്കെ ഒന്ന് പറഞ്ഞു. എന്നാ കൊണ്ടുപോയി? പിള്ളേരോട് സംസാരിച്ചാൽ ശരിയാവില്ല സാറേ. പിള്ളേരോട് സ്നേഹത്തോടെ വാത്സല്യത്തോടുകൂടി. നമസ്കാരം. മകളായിരിക്കും. പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പോ സിംഹത്തിന്റെ ഒരു കിടങ്ങുണ്ട്, അതിന്റെ അടുത്തേക്കൊന്നും പോകരുത്. കുറച്ച് ദൂരെ മാറി നിൽക്കണം കേട്ടോ. സിംഹം ആകെ പ്രശ്നത്തില. കുടുംബ പ്രശ്ന അല്ല മക്കളെ, കുടുംബ പ്രശ്നമൊന്നും അല്ല. സിംഹത്തിന് കുടുംബമൊന്നും ഇല്ലല്ലോ. സിംഹം ആകെ വയലന്റ് അക്രമകാരിയാണെന്ന്. അതുകൊണ്ടായിരിക്കല്ലേ കാട്ടിലെ രാജാവ് സിംഹത്തിനാക്കിയത്? അയ്യോ, അയ്യോ, കാട്ടിലെ രാജാവ് സിംഹത്തിനായ അതുകൊണ്ടല്ല. മറ്റേ കാട്ടിലെ വേറെ ഒരു മൃഗങ്ങൾക്കും ഒരു താല്പര്യം ഇല്ലായിരുന്നു രാജാവ്. അതുകൊണ്ടാണ് സിംഹത്തിന്. ഇങ്ങനെയാണോ കുട്ടികളോട് സംസാരിക്കുന്നത്? അതുകൊണ്ടല്ല മോളെ. സിംഹം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ ഏറ്റവും ശക്തനാണ്. അതുകൊണ്ടാണ് സിംഹം കാട്ടിലെ രാജാവായത്. അത് പിന്നെ നമ്മളിവിടെ കൊറേ ഭരണാധികാരികളില്ലേ, അവര് കാറിൽ വരുമ്പോ കൊറേ ആൾക്കാർ കരിങ്കുടി കാണിച്ച് തള്ളക്കി വിളിച്ച് ഓടിക്കാറില്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു കറാമ്പറപ്പ് കാണിച്ച സിംഹമായിരിക്കും മോളായിരിക്കും അല്ലേ? ഒന്നും കൂടെ പ്ലാൻ ചെയ്ത്. ഇതൊരു ധാരാളം വന്നല്ലോ. പിന്നെ എന്റെ പാവപ്പെട്ട കൊറേ മൃഗങ്ങളുണ്ട്, അതിലേക്ക് ഒന്ന് ബാക്കി വെച്ചേക്കണേ. ചെല്ല് 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 ചെല്ല്. സുരേന്ദ്ര, ഓ എന്തോ തുടങ്ങിയത്? എനിക്ക് അറിഞ്ഞൂടാ സാറേ. അറങ്ങ പോട്ടെ. നീ ആ ജിറാഫിന് ഫുഡ് കൊടുത്തോ? കൊടുത്തോ കൊടുത്തു. കഴിച്ചോ? ഇല്ല. എന്ത്? എന്റെ പൊന്ന് സാറേ, ഞാൻ കൊറേ കുഴയൊക്കെ വെട്ടിക്കൊണ്ട് ആ ജിറാഫിന്റെ താഴെ കൊണ്ടിട്ട് എന്നിട്ട് മേലിലോട്ട് നോക്കിട്ട് ഹലോ ആഹാരം എന്ന് പറഞ്ഞു ഈ പുല്ല് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആക്കണമല്ലാതെ ഒരു നിമിഷം പോലും ഇങ്ങനെ നോക്കിയിട്ടില്ല. എടോ, എനിക്ക് കഴിയുമെന്ന് ഞാൻ എടുത്തോണ്ട് പോയി. എടോ, ഇത് ഉരുട്ടി ജിറാഫിന്റെ വാക്കാത്തോട്ട് വെച്ച് കൊടുക്കണം, എന്നാലും കഴിക്കൂ. അതിന് യാനയാണല്ലായിരുന്നു. പിന്നെ അതിന്റെ മണ്ടേ കയറണ്ടി ഇങ്ങനെ ജിറാഫിന് ഞാൻ താഴെ നിന്ന് ഉരുട്ടി വെച്ച് കൊടുക്കും. നീ എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തോ? മുതല കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ഞാൻ തരും. ജോസ് പ്രകാശ്, അത് കൊടുക്കാം. സാറ് അനാക്കൊണ്ടല്ലേ? അതിനകണ്ട. അത് ഞാൻ അനാക്കൊണ്ടല്ലേ? അനക്കണ്ട. സാറേ അനാക്കൊണ്ടല്ലേ കാര്യം? എടാ അനാക്കൊണ്ട അനക്കാ നിൽക്കണ്ട, അത് അവിടെ കാലം കിടന്നോട്ടെ. അതിന്റെ ഫുഡ് ഞാൻ എവിടെ പോയി ഒപ്പിക്കും. പിന്നെ ഒട്ടക പശുക്ക് ആഹാരം കൊടുക്കാതിരുന്നത്? അത് ഞാൻ വിട്ടല്ലോ. അതിന് പുതിയ മൃഗ ഇവിടുത്തെ വകുപ്പ് ഒരു പുതിയ ആളെ ഇവിടെ നിയമിച്ചിട്ടുണ്ടല്ലോ ഒട്ടക പശുക്ക് ആഹാരം കൊടുക്കാൻ. അയ്യോ, അവനെ അതേ കണ്ടില്ല. അയ്യോ, അവൻ രാവിലെ മുതൽ ഒട്ടക പശുക്കൾ ആഹാരം കൊണ്ട് ഇങ്ങനെ നടക്കല്ലേ. ദാണ്ട പറഞ്ഞു. നാടോടി കല്യാണത്തിന് നാളു നോക്കാമോ? കിന്നാര കാക്കാത്തിക്കിളി കൈ നോക്കാമോ? നാടോടി കല്യാണത്തിന് നാളു നോക്കാമോ? വേറെ സ്ഥലത്ത് പോയിരുന്നു. എവിടെ? പിന്നെ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച കുറച്ച് കപ്പലണ്ടി ആയി. ഒന്ന് പോ സുരേണ്ണ, ഒന്ന് പോ ചക്കര. എന്നാ തിന്നെ തിന്നെ സുരേന്ദ്ര. എന്താണത്? കാപ്പ. ഇവിടത്തെ കുരങ്ങിനും തത്തക്കൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്ന കപ്പലണ്ടി കംപ്ലീറ്റ് ഈ പോത്താണല്ലേ തിന്നണത്. ചുമ്മാ എന്റെ കുരങ്ങ് ഇങ്ങനെ ഈ പോത്ത് ഇങ്ങനെ ആയത്. ഇതാണ് ഇവിടെ പരിപാടിക്ക്. ഇത് വെച്ച് ഉറപ്പിക്കൂല, വെച്ച് ഉറപ്പിക്കില്ല. സാറേ ഒന്ന് ഒന്ന് സമാധാനപ്പെടണം സാറേ. ഇത് ഞാൻ അവർക്കൊക്കെ കൊടുത്തതാണ്. അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. ആര് പറഞ്ഞു? കുരങ്ങായി നിന്റെ അടുത്ത് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു? ആ അതങ്ങനെ ചില കുരങ്ങന്മാർ വേറെ കുരങ്ങനടുത്ത് വേണ്ടെന്ന് പറയും. എന്തോ സാർ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ട് സാറേ. ഈ സ്ഥാപനം കൊണ്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കും എന്റെ ഗവൺമെന്റിനും മാത്രം അറിയും. മനസ്സിലാണോ? ഇതാണോ കൈ വെച്ചേക്കുന്നത്? ഇത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ വല്ല മരപ്പട്ടി എടുത്തോണ്ട് പോലും. ആ അതെ, അത് മരപ്പട്ടിയാണെന്ന് എനിക്കറിയാം. കൈവിടെ സ്നേഹം കാണിക്കണ്ട. കൈയ്യട് കൈയ്യട്. എനിക്കറിയാം എന്റെ ഒന്നാമത് കാല് പെരുത്തോണ്ട് വരണം കേട്ടാ.
നീ ഇങ്ങനെ ഓക്കെ ആവരുത്. ഒരു പ്രചണ്ഡനം എടാ സുമേഷേ, ഞാൻ അവളെ കൂടെ ഉണ്ട്. എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് വില്ലേജ് ഓഫീസിൽ പോയി അവിടെ നിന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണം സ്ഥലം. ആ വെച്ചാരാ, വന്നിട്ട് കാണാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഓക്കെ ആവരുത്, എന്നെ കൊണ്ടേ മാറ്റിക്കരുത്. നീ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നിങ്ങൾ ഇവരെ അവിടെ വെറുതെ കുത്തി വെച്ചിട്ട് കാര്യം? വില്ലേജ് ഓഫീസർ ഉച്ച കഴിഞ്ഞിട്ടല്ലേ വരുന്നു പറഞ്ഞത്? വില്ലേജ് ഓഫീസർ ഉച്ച കഴിഞ്ഞ് വരുന്നു പറഞ്ഞല്ലേ? ആ വില്ലേജ് ഓഫീസർ ഉച്ച കഴിഞ്ഞ് വന്ന് 2% സ്ഥലം നീ എനിക്ക് ഒപ്പിട്ട് തരണം. എന്നാലും അത് വിറ്റെനിക്ക് സിംഗപ്പൂർ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? വെറുതെ അവിടെ ഇരിക്കേണ്ട വെച്ചിട്ട് ഇങ്ങോട്ട് വന്നത്? ഇടി 2 മണിക്കൂർ ഇരുന്നെങ്കിൽ അങ്ങനെ വരൂലായിരുന്നാ. ഒപ്പിട്ടുണ്ടോ? സാരി സാധിച്ചോ, പെട്ടെന്ന് പോവായിരുന്നല്ലേ. അത് ശരിയാ, പക്ഷെ 2 മണിക്കൂർ ഈ അവിഞ്ഞ മോന്തി കണ്ടോണ്ട് ഇരിക്കേണ്ട വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്? അവിഞ്ഞ മോന്തേന്ന് എന്നെ അപ്പൊ ഇവള് പറയുന്നത്? ഞാൻ സുന്ദരനല്ലാന്ന്, കല്യാണം കഴിച്ച് എന്റെ അങ്ങോട്ട് തുടങ്ങിയാണ്. വസ്തുവായിട്ട് വർഷമായി നിനക്ക് എപ്പോഴും നിന്റെ മനസ്സിലാത്ത ധാരണയുണ്ട് ഞാൻ സുന്ദരനല്ലത്. ഞാൻ എവിടെയെങ്കിലും ചക്കര സുന്ദരനല്ലാന്ന് സത്യായിട്ട് സുന്ദരനാണ്. ചേച്ചി എന്ത് മുഖത്ത് നോക്കി പറയും? എന്ത് മുഖത്ത് നോക്കി പറയുടെ? നീ പറയുടെ, നീ അർജുന്റെ 64 പല്ല് വായടും. ഞാൻ 64 പല്ല് വായടും എടി രാഗി. അതിന് മനസ്സിൽ ശരാശരി 32 പല്ലല്ലേ ഉള്ളൂ. ഞാൻ അവളെ അടിക്കുമ്പോ നിങ്ങൾ അവളെ സൈഡ് നിക്കുമല്ലോ. നിങ്ങളെ കൂടി ചേർത്തിട്ടാണ് 64 കാര്യം പറഞ്ഞത്. ചേച്ചി അതല്ല, ഭാവി ഭൂതകാലം പറയൂന്ന്. ഒരു ഭാവി ഭൂതത്തിന്റെ വർത്തമാനം പറയാൻ പോണത്? അയ്യോ അതല്ല ചേച്ചിയുടെ, കൈ നോക്കി ഫലം പറയൂന്ന്. ചേച്ചിയുടെ ചൂടിലാണല്ലേ, എന്നാലും കാണാൻ സുന്ദരിയാ കേട്ടോ ചേച്ചി. ശരിക്കും തന്റെ സുന്ദരിയാ. സത്യം കേട്ട് പഠിക്കാം അങ്ങോട്ട് കേട്ടോ. ചേച്ചി ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ കള്ളൊന്നും പറയില്ല കേട്ടോ, സുന്ദരിയാണെന്ന് ആരും ക്ഷമിക്കൂല. ചേച്ചി ഇങ്ങോട്ട് വാ, ചേച്ചിയുടെ കൈ ഒന്നും നീട്ടിക്കേ നോക്കട്ടെ. മംഗല്യ ഭാഗ്യം ഒത്ത് വരുന്നുണ്ട്. 10 വർഷമാണ് കല്യാണം കഴിഞ്ഞിട്ട്, 2 പിള്ളേര് മുതുക്കി തള്ള മംഗല്യ ഭാഗ്യം വരാറായത്. ഇതൊക്കെ അയ്യോ ചേട്ടന്റെ മുഖത്ത് രാജയോഗ കിടക്കുന്നുണ്ട്. വെച്ചടി വെച്ചടി കയറ്റമാ, ഉയർന്ന പദവിയിൽ എത്തും ചേട്ടൻ. രാജയോഗം വരുവോ ചേച്ചി? ചേച്ചി ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. ഭാഗ്യരേഖ തെളിഞ്ഞു വരുന്നുണ്ട്. 100 രൂപ ഞാൻ തന്നെ ചേച്ചി. അമ്പതും കൂടെ തന്നേ ഭാഗ്യരേഖ തെളിഞ്ഞു വരുത്തുള്ളൂ. തെളിഞ്ഞാ മതി അങ്ങോട്ട് വിട്. നിങ്ങൾ ഇങ്ങനെ നോക്കാതെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വാ. നോക്കട്ടെ നോക്കട്ടെ ടിക്കറ്റ്. നല്ലല്ലേ ഇവിടെ കിടന്നു സംഭവം പൊളിഞ്ഞ് മരപ്പെട്ടിയാണ് ഈ പോണത്. ഹലോ, എന്തേലും പറഞ്ഞായിരുന്നു അപ്പൊ? അല്ല തത്തേര തത്തേര ഗുഹ എവിടെയെന്ന് ചോദിച്ചേ? തത്തേര ഗുഹ അല്ല, തത്തയ്ക്ക് കൂട്. അപ്പൊ കാന്താമൃഗത്തിനായിരിക്കും പെട്ടിയൊക്കെ ഉള്ളതല്ലേ? കാന്താമൃഗത്തിന് പെട്ടിയാ? ഇയാളത് എവിടുന്നാണോ വരുന്നത്? കാന്താമൃഗത്തിനൊക്കെ തുറന്നു വിട്ടിരിക്കുകയല്ലേ വലിയ വലിയ സങ്കേതത്തില്. ആണല്ലേ, മാനിലാണ് കൂടുണ്ടാക്കി. നിങ്ങൾ കാണിക്കരുത്, വന്ന നേരം തൊട്ട് രണ്ടു കൂടെ കിടന്ന് വേണമല്ല. നിങ്ങൾ ഭാര്യ ഭർത്താവണ വീട്ടിൽ പോയി കിടന്ന് വഴക്കൂടണം. മരപ്പെട്ടിന്ന് വിളിച്ചു കഴിഞ്ഞ ആഴ്ച, മരപ്പെട്ടിന്ന് വിളിക്കണേ ഇപ്പഴാണോ വന്ന് അടി കൊണ്ടിരിക്കണത്? ഇപ്പഴാണ് ഞാൻ മരപ്പെട്ടിനെ നേരിട്ടേണ്ടത്. വീട്ടില് സ്വസ്ഥ എന്നെ നോക്കത്തില്ല, നമ്മളെ വീട്ടിലെ പിള്ളേരെ നോക്കത്തില്ല. ഇവള് പിള്ളേരെ നോക്കില്ലെങ്കിൽ തെറ്റി തന്നെയാണ്. ചോദിച്ചോക്ക് ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പിള്ളേർക്ക് എത്ര മാത്രം ചോദിച്ചോക്ക്. പിള്ളേരുണ്ട് ഒരു മാറ്റം മാറ്റത്തെ ഇളയവൻ, കണക്കിന് 2, അയ്യോ സയൻസിന് 3, മലയാളത്തിന് 0. പക്ഷെ ഹിന്ദിക്ക് 100 ഉണ്ട്. ഹിന്ദിക്ക് 100 ഉണ്ട്. വീടിന്റെ അടുത്ത് ഇഷ്ടിക ചുള്ളലേ ഒരു ബംഗാളി കിടന്ന് കറങ്ങണ കണ്ടപ്പോയാ മനസ്സിലായി അവ ഹിന്ദിക്ക് 100 വാങ്ങി. എന്റെ പോന്നതേ യൗമാരെ കൊണ്ടൊരു നിവൃത്തിയില്ലല്ല. നല്ല സൂപ്പർ പ്ലേസ്, ഇങ്ങനൊരു സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയെങ്കിലും രാഗിയെ വിളിച്ച് വരുത്തി സ്നേഹമായിട്ട് പെരുമാറി 2.5 സെന്റ് സ്ഥലം അവളെ എഴുതി വാങ്ങിച്ച് അത് വിറ്റ് സിംഗപ്പൂർ പോണം.
സ്നേഹമായിട്ട് നടിക്കാം. സൂപ്പർ സ്ഥലോടി കേറി വാ. നോക്കി നോക്കി നോക്കി, സൂച പാറക്കെട്ടുകളാണ് എല്ലാം. നീ എപ്പോഴും പറയാറില്ലേ സെൽഫി എടുക്കണം സെൽഫി എടുക്കണോന്ന്. നല്ല സ്ഥലമല്ലേ. നേരെ നേരെ നോട്ട്, ഒരു സെൽഫി എടുത്തോട്ട് നോട്ട്. ചിരിച്ചോട്ടി ചെടി. അയ്യോ നിന്റെ മണ്ട എടുത്തരാം എടുത്തരാം എടുത്തരാം. ഇപ്പറത്ത് വന്നില്ലേ നീ? കണ്ട സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പർ സ്ഥലമല്ലേ. ഇങ്ങോട്ട് ചേർന്നില്ലേ രാഗി അങ്ങോട്ട്. എന്തൊരു സ്നേഹം. ഇപ്പറത്ത് വാ ഇപ്പറത്ത് വാ ഇപ്പറത്ത് വാ. ഇങ്ങനെ എന്നോ തിരിച്ചോണ്ടില്ലേ. ഇപ്പറത്ത് ഇപ്പറത്ത് നെഞ്ചി ചാഞ്ഞു കിടന്നോ ചാഞ്ഞു കിടന്നോ തൈരോട്ട് കിടന്നോ. എടുത്തോ എടുത്തോ എടുത്തോ. നെഞ്ചി കിടന്നോ കിടന്നോ കിടന്നോ. തള്ളല്ലേ ദൈവമേ തള്ളി കൊല്ലാൻ നോക്കണ. സൂപ്പറായിട്ട് സെൽഫി എടുക്കാന്നൊക്കെ താഴെ പോയി. ഒന്നാമത് അവള് പറയണത് ഞാൻ പുലിന്നാണ്. നീ പറഞ്ഞ മാറ്റല്ലേ. അയ്യോ അതല്ലേ സിംഹത്തിന്റെ കിടങ്ങ്. സിംഹത്തിന്റെ കിടങ്ങ്. സിംഹത്തിന്റെ കിഴങ്ങ്. അതല്ലേ സിംഹത്തിനെ തുറന്നു വിട്ടിരിക്കുന്ന സ്ഥലം. തുറന്നു വിട്ടിരിക്കുന്ന സ്ഥലോ. എന്റെ ദൈവമേ രാഗി. ഹലോ ഹലോ ഉണങ്ങ്. സിംഹത്തിനെ തുറന്നു ഇങ്ങനെ കിടന്ന് വിളിച്ചത് സിംഹത്തെ ഉറത്തല്ലേ. രക്ഷപ്പെടാൻ സ്ഥലമില്ലല്ല. എന്താ മലയാളം പഠിച്ചതിനെ പോലെ സിംഗിൾ ആവശ്യം പഠിച്ചാൽ മതിയായിരുന്നു. സാരി അയക്കരുത്. ആരെങ്കിലും പറഞ്ഞു ഓർഡർ അയക്കാൻ വേണ്ടി നിൽക്കരുത്. ഓർത്തറി കുടിച്ചോളൂ പറ്റൂല്ല ഞാൻ ചാവട്ടെ. എന്നാൽ സാരി അയക്കല്ലേ. സിംഗപ്പൂര് പോകണ്ടേ. സിംഗപ്പൂര് പോകാനുള്ള മനുഷ്യനെ സാറേ. സിംഗപ്പൂര് പോയില്ലെങ്കിൽ സിംഗത്തിന്റെ വായിലോട്ട് പോയല്ല. നിന്നെ തല ഇടുത്തി വീടി എടി വീലടി പറഞ്ഞു എനിക്ക് രാജയോഗം ഉണ്ടെന്ന്. അതിനെന്താ രാജയോഗം അല്ലേ? കാട്ടില് താമസിക്കുന്ന രാജാവാരാ? സിംഹമല്ലേ? അതാ പറഞ്ഞ രാജയോഗം എന്ന് നിങ്ങക്ക്. വല്ല മരം വന്ന അപ്പൊ മൊബൈൽ ഫോണും കൊണ്ട് വന്നോളൂ. പോ അവിടുന്ന്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കണോ? നിങ്ങൾ ഞാൻ എന്തിനാ നിങ്ങൾ ആ സിംഹത്തിന്റെ ഗുഹയിലെ സൈഡിൽ നിന്ന് മാറിയില്ലേ? മാറി വരുന്ന പണ്ടാരം. ആരെങ്കിലും വിളിച്ചാൽ രക്ഷപ്പെടുത്തണം. അറിയിച്ചിട്ടുണ്ട് ഇവരെ എത്തുമെന്ന്. ഞാൻ ആളെ വരെ വിളിച്ചത് സാർ. ആരാ വിളിച്ചത്? എന്താണ് വിഷയം? ഇതിനൊക്കെ ഞങ്ങളല്ല വിളിക്കേണ്ടത്, വനം വകുപ്പിനെയാണ് വിളിക്കേണ്ടത്. അവരാവുമ്പം കൂടും ജീപ്പൊക്കെ കൊണ്ടുവന്ന് പഴം കൊടുത്ത് തട്ടി കൂട്ടിനകത്ത് കയറ്റിയിടും. രസായനം വെക്കുന്ന കരിങ്കുരകല്ലേ? എന്റെ ഭർത്താവ് മനുഷ്യനെ പോലിരിക്കുന്നു. പോലെയല്ല മനുഷ്യനാ. എന്താ ആക്ച്വലി പറ്റിയത്? എന്താണ്? ഞങ്ങള് രാവിലെ വില്ലേജ് ഓഫീസ് വന്നതാ സാറ്. വില്ലേജ് ഓഫീസർ അവിടെ ഇല്ലാത്ത കാരണം ഞങ്ങള് കാഴ്ച ബംഗ്ലാവ് കാണാൻ വന്നതാ. ഒന്നുകൂടെ സെൽഫി എനിക്കെല്ലാം മനസ്സിലായി. ഒരു ഈർക്കിൽ രണ്ടായിട്ട് കീറിയിട്ട് നാക്കൊന്ന് പഠിക്കാൻ പറഞ്ഞു.
ഒരു സെൽഫി എടുക്കാൻ വേണ്ടി കയറിയതായിരിക്കണം. അയാൾ തലോദരാൻ അകത്തു പോയി. സിംഹം ഇപ്പൊ കിടന്ന് ഇടക്കിടക്ക് ഇറങ്ങി വരുന്നുണ്ട്. എങ്ങനെയൊക്കെ രക്ഷിക്കണം സാറേ? പേടിക്കണ്ട, പേടിക്കണ്ട, ഞാൻ ഉടൻ തന്നെ മുകളിലേക്ക് വിളിച്ച് സത്വര നടപടികൾ എടുക്കും. സാറ് മുകളിലോട്ട് വിളിക്കണമെന്ന് എന്റെ ഊര് മുകളിലോട്ട് പോവും. അത് മാത്രമല്ല, സത്വര നടപടി വരുമ്പോഴത്തേക്ക് എന്റെ രണ്ടാമത്തെ വാർഷികം തീരും സാറേ. ഇല്ല, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട. കോൺഫിഡൻസ് വേണോ? കോൺഫിഡൻസ് അതൊക്കെ ഉണ്ട് എനിക്ക്. ധൈര്യമായിട്ടിരുന്നോ? ധൈര്യമായിട്ടിരുന്നോ? നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബിൽ ചേർന്നിട്ടുണ്ടോ? ക്ലബ്ബില്? നാട്ടിൽ നെഹ്റു ക്ലബ്ബിലുണ്ട്. നെഹ്റു ക്ലബ്ബിൽ? നെഹ്റു ക്ലബ്ബ് പോരാ, നിങ്ങൾ ഏതെങ്കിലും കാശ് കൊടുത്ത് ലയൺസ് ക്ലബ്ബിൽ ചേരാൻ ചെയ്താ. ലയൺസ് ക്ലബ്ബിൽ ചേരുമ്പോഴേ ലയൺ ലൈൻ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ ലയൺ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പൊ സിംഗിൾ പോകത്തില്ലേ? കോൺഫിഡൻസ് കൊടുത്താ നമ്മൾ എന്തെങ്കിലും തമാശ പറഞ്ഞ പുള്ളി ശ്രദ്ധ തിരിപ്പിച്ചോണ്ടിരിക്കണം. അതിനുവേണ്ടി ഞാൻ കോമഡികൾ പറഞ്ഞോണ്ടിരുന്നതാണ്. നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. നമ്മളെ ആത്മഹത്യ നമുക്കൊരു ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം വേണം. ഒരു കാര്യം ചെയ്യ, യോഗ അറിയാം? യോഗ, യോഗ. ഇരി 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 ഇരി, കാലുമുട്ടിരി, കാലുമുട്ടിരി, കൈ ഇങ്ങനെ കൂപ്പ്. ഫോണിലേക്ക് ശ്വാസം വലിച്ചെടുക്ക്. ശ്വാസം പോവാ. സിംഹാസനത്തിൽ ഇരുന്നോ? സിംഹാസനത്തിൽ ഇരുന്നോ? സിംഹാസനത്തിൽ ഇരിക്കുന്നത്? സിംഹം വരുമ്പോ സിംഹാസനം തിരിച്ചു പോക്കോളും. ശ്വാസം പോകോട്ട് എടുക്ക്. ശ്വാസം പോകും. പരിപാടി ഒപ്പിരുന്നത് രക്ഷിക്കണ്ടേ? ആത്മധൈര്യം കൊടുത്തോണ്ടിരിക്കല്ലേ? സാറ് നമുക്കൊരു യാണി ആവല്ലേ? ആ യാണി അപ്പുറത്തോടെ കൊണ്ടുപോയിട്ടുണ്ട്. കയറുണ്ട്, കയറി കൊല്ലും. പെട്ടെന്ന് ആവട്ടെ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, ഞാനിവിടെ ഉണ്ട്. ഞാനിവിടുത്തെ ഓർഡിനറാണ്. സാർ എത്രയും പെട്ടെന്ന് ഒരു കയറ്, ഒരു ഏണി എന്തെങ്കിലും കിട്ടും. ഏണി കാര്യം പറഞ്ഞു സാറ് ഒരു അതിനകത്ത് പോയി. ഒരു ഓഫീസർ അവിടെ നിൽക്കല്ലേ? ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ ഏണി കൊണ്ടുപോകും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അല്ല, ഏണി കൊണ്ടുവന്നാൽ നമ്മൾ അതിനെ കുറിച്ച് ഒരു പ്ലാനിംഗ് ഇല്ലാതെ ഒന്നും ചെയ്തിട്ട് അതൊക്കെ ഞാൻ മറിച്ച് റെഡിയാക്കിയല്ല. ഞാനിപ്പോ ഇറങ്ങാം. സാറ് അപ്പോഴത്തേക്കും സിംഹം വന്നെ പൊറോട്ട കീറി പോലെ വലിച്ചു. പേടിക്കണ്ട, പേടിക്കണ്ട, ഞാനിവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ പേടിക്കുക. അഥവാ സിംഹം വന്നു കഴിഞ്ഞാ സിംഹത്തോട് സിംഹള ഭാഷയെ സംസാരിക്കാൻ അറിയാവോ? നടുക്കൂടെ കെട്ടു. കെട്ടണം. കെട്ടിയതിന് ശേഷം കഴുത്തെ കൂടെ, കഴുത്തെ കൂടെ കെട്ടണം. ഇങ്ങോട്ട് കെട്ടിക്കൊടു. കൊടുത്തു ആത്മധൈര്യം. നിങ്ങൾ അടുക്കളയായിരുന്നു. ആത്മധൈര്യം കൊടുത്തു. ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊന്ന് ഇറങ്ങി നിങ്ങളുടെ കാലം കൂടെ പറ്റില്ല. നിങ്ങളുടെ കാലം വെളിഞ്ഞിട്ടുണ്ട്. അത് പറ്റത്തില്ല. നിങ്ങളെ നമ്മൾ ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കാതെ അതിനകത്തോട്ട് പോയിട്ട് കാര്യമില്ല സാർ. ഇതിന് വലിയ പ്ലാൻ എന്താണ്? നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കൊണ്ടിരുന്ന സിംഹം കൊല്ലുപടി ഒറ്റ വഴിയേ ഉള്ളൂ. അതെ അതെ, ആ സ്ത്രീയെ കൊലക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ കാര്യം ചെയ്യാം. ഞാൻ കാല് കാലിട്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ വരാം, ഞാൻ വരാം. എന്നെ കുറിച്ചോളെ, കെട്ടി ഇറങ്ങിക്കോളെ, കെട്ടി ഇറങ്ങിക്കോളെ കേട്ടോ. രാഗി ചാടരുത്. ഒന്ന് ഒതുക്കിപ്പിടാ. ഹലോ സാർ. ഹലോ
ഇവിടെ ഒരു സിംഹം ഒരു മനുഷ്യനെ ആക്രമിക്കുന്നു, വെടിവെച്ച് കൊല്ലണ്ട. എന്തായാലും അത് കൊല്ലു. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ഗുജറാത്തിന് വാങ്ങിച്ചോണ്ടോ സിംഹോട് ഞാൻ ആരോടത്തൊക്കെ സമാധാനം പറയും. ദൈവമേ സാറേ, ഒരു ക്രിമിനൽ ഓഫൻസ് ആണിത്. വന്യമൃഗങ്ങളെ കൊല്ലുന്നത് ക്രിമിനൽ ഓഫൻസ് ആണ്. അറസ്റ്റ് സാർ. എന്താണ് സാറെ കണ്ണിച്ചോല്ലേ സംസാരിക്കുന്നത്? പിന്നെ കുറച്ച് മനുഷ്യനോട് സംസാരിക്കണം. ഈ സിംഹം എന്നാണ് കടിച്ചെടുക്കുന്നതെങ്കിൽ സാർ സിംഹത്തിന് അറസ്റ്റ് ചെയ്യുമായിരുന്നോ? അതെ, സിംഹത്തിന് അറസ്റ്റ് ചെയ്യുമ്പോ വകുപ്പൊന്നും ഇല്ല. എന്താ അപ്പൊ മനുഷ്യന്റെ ജീവൻ ഇവിടെ ഒരു വരയില്ല അല്ലേ സാറേ? സാറെ നോക്കിക്കൊണ്ടിരിക്കുക, അറസ്റ്റ് ചെയ്യ സാറേ. ഒരു പൗരന് ജീവന് ഭീഷണിയായിട്ട് വന്യമൃഗം നിൽക്കുമ്പോ ആയുധധാരിയായ ഒരു പോലീസ് ഓഫീസർക്ക് വെടിവെച്ച് കൊന്നാൽ ക്രിമിനൽ ഓഫൻസ് അല്ല, ന്യായീകരിക്കാവുന്ന തെറ്റ് മാത്രമേ ഉള്ളൂ. ഇതിനെ വെടിവെച്ച് കൊന്നതേ ഞാനാ. എന്തെങ്കിലും ഓപ്പണോ? ഞാൻ നോക്കട്ടെ കേട്ടാ, ഞാൻ അവിടെ കാണാം, ഞാൻ നോക്കട്ടെ. നിങ്ങൾ മേടിക്കണ്ട, നിയമം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയില്ലേ? കഴിഞ്ഞിട്ടിരിക്കേ സാറ് മനുഷ്യത്തുള്ളവനാ. അല്ലെങ്കിൽ ഇയാളെ കേസ് കൊടുത്ത് ഞാനും എന്റെ കുടുംബവും കേസിന്റെയും കോടതിയും പറയാൻ പോകേണ്ടി വന്നേനെ. അങ്ങനൊന്നും സംഭവിച്ചില്ല സാറേ. ഇടക്കിടക്ക് രണ്ടും രണ്ടും പറഞ്ഞ് ഞാൻ എന്റെ ഭാര്യ കൂടി കിടന്ന് വഴക്കൂടും. ഞാൻ ആത്മഹത്യ മോളിൽ കയറും, ഇവിടൊന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവും. ശരിക്കും ഈ മരണവും ജീവിതത്തിന് ഇടപെട്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് ശരിക്കും ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടത്. ഇനി ഒരിക്കലും ഞാൻ ആത്മഹത്യ അതല്ല ആന്നൊരു വാക്ക് പോലും ഞാൻ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കില്ല. ഇപ്പോഴാണ് ശരിക്കും എന്റെ ഭാര്യയുടെ സ്നേഹം എനിക്ക് മനസ്സിലായത്. Make some noise for the Desi boys. അമിതമായിട്ടുള്ള സെൽഫി അഡിക്ഷൻ കാരണം മരണം വരെ സംഭവിച്ചിട്ടുള്ള എത്രയോ കേസുകൾ നമ്മൾ മീഡിയാസിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെൽഫിയോട് കൂടുതലായിട്ട് അഭിനിവേശമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അവെയർനെസ് ആയിരുന്നു ടീം റോക്കിന്റെ ഈ ഒരു സ്കിറ്റ്. ലൈഫ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇത്രയും ഹൈറ്റിൽ നിന്ന് ചാടുന്നത് നിങ്ങൾ ചെയ്തത് വലിയ റിസ്ക് ആണ്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ എവിടെയോ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ ഇട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതും ഒരുപാട് ചിന്തിപ്പിച്ചതുമായ ഒരു കമൻറ്റ്, ഇപ്പോഴാണ് ഈ സിംഹത്തിനെ കൊണ്ടൊന്നും ഒരു വിലയില്ലെന്ന് മനസ്സിലായെന്ന്, ഒരു പ്രയോജനമില്ലെന്ന്. റോയ്സ് എന്തെങ്കിലും ഒരു കാരണത്താൽ എവിടെയെങ്കിലും ഇതുപോലൊരു സിംഹത്തിന്റെ മുന്നിൽ പെട്ടുപോയി. റോയ്സ്, നിങ്ങൾ ചാടുവോ ഇല്ലയോ? സത്യം പറയണോ എന്നോണ് പറയണോ? സത്യം പറഞ്ഞ സത്യം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം റോക്ക്, ഇതൊരു പുതിയ ഒരു സംഭവമാണ്. നമ്മൾ ഇന്ന് വരെ ഇങ്ങനെയുള്ള സ്കിറ്റുകളിലൊന്നും കാണാത്ത ഒരു ഐറ്റമാണ് ആ ചാടുന്ന സംഭവം. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മാനസികം, ഞാനിവിടെ ജഗദീഷിനോട് പറഞ്ഞു അത് ഇത്രയും ഹൈറ്റിൽ നിന്ന് ചാടുന്നത്, അപ്പോൾ ബെഡ് ഇട്ടിട്ടുണ്ടെന്ന് പറയണേ. ഇട്ടാലും ഇട്ടില്ലെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് പെട്ടുപോകും. നിങ്ങൾ ചെയ്തത് വലിയ റിസ്ക്കാണ്, വലിയ റിസ്ക്കാണ്. ആ സിംഹം വരുന്നു, അത് വരുന്നു. എന്താ ഞാൻ വിചാരിച്ചത്, ആദ്യം വിചാരിച്ചത് നമ്മൾ പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് ഒരു കഥ കേട്ടിട്ടുണ്ട്, ഏതൊരു സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു ബാലൻ വന്നു വിട്ടതിന് ശേഷം അപ്പോൾ തിന്നാൻ വേണ്ടി വരുമ്പോൾ വന്ന് പിടിക്കാൻ വന്ന വഴിക്ക് ആ സിംഹം വേണ്ടാന്ന് വയ്ക്കുകയാണ്. കാരണം പണ്ടെങ്ങാണ്ട് ആ സിംഹത്തിൻ്റെ കയ്യിലൊരു മുള്ള് നിറച്ച് മുള്ള് കൊണ്ടുവന്നു, ആ മുള്ള് ഈ കുട്ടി കാട്ടിൽ വെച്ച് ഊരിക്കൊടുത്തു അത്രേ. അതുകൊണ്ട് സിംഹം മടങ്ങിപ്പോയി എന്നാണ് പറയണത്. അപ്പൊ അതുപോലെ ഇദ്ദേഹത്തിന് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അതൊന്നും ഉണ്ടായില്ല.
എന്തായാലും ഒരു പുതുമയുള്ള ഒരു കാര്യമാണ്. ഞാനൊക്കെ വളരെ രസമായിട്ട് തന്നെ നമുക്ക് തോന്നി. ഞാൻ എല്ലാ നന്മകളും നേരുന്നു, നന്നായിരിക്കുന്നു. ഓക്കെ, ടീം റോക്ക്, രമണനും രാജീവ് മുമ്പ് ഒരു സ്കിറ്റില് ഇതേ കഥാപാത്രങ്ങൾ ആത്മഹത്യാ ശ്രമവുമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ആ, ഇപ്പൊ അതിന്റെ തുടർച്ച ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. പക്ഷെ ഇവിടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്ത് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്. ആ കൺഫ്യൂഷൻ ഒരു സ്കിറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. കാരണം ഇവിടെ ആ സിംഹത്തിനെ ഇങ്ങനെ വെടിവെച്ച് കൊന്നതാണ് ശരി എന്നൊരു പക്ഷം, വേറൊരു പക്ഷം ഇങ്ങനെ ഒരു വന്യ മൃഗത്തിനെ കൊല്ലുന്നത് അത് ശരിയല്ല. പക്ഷെ ഇവിടെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കൊല്ലുന്നത്. മൂന്ന് മനുഷ്യജീവൻ അല്ലെങ്കിൽ നാല് മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു വന്യമൃഗത്തിനെ കൊല്ലുന്നതിൽ തെറ്റില്ല എന്ന മണിക്കുട്ടൻ്റെ ആ വാദത്തോട് ഞാനും യോജിക്കുന്നു. പക്ഷേ അതേ അവസരത്തിൽ ഇങ്ങനെ സെൽഫി എടുക്കാൻ വന്നവരെ സിംഹത്തിൻ്റെ മുന്നിൽ ഇട്ടു കൊടുക്കേണ്ടതാണ് എന്ന ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. ഇവിടെ മനുഷ്യജീവൻ രക്ഷിച്ചുള്ളൂ, പക്ഷേ നിങ്ങൾ അവിടെ സെൽഫി എടുത്ത ആ കാര്യങ്ങൾ, അത് അതിന് അങ്ങനെ സെൽഫി എടുക്കുന്നവർക്കൊരു പാഠമാണ് ഈ സ്കിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഈ സിംഹത്തെ കാണുമ്പോൾ നമുക്ക് അല്പ പേടിയും തോന്നുന്നുണ്ട്. ആ ഒരു ഭീതി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കൺവിൻസിങ് ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ്. അതിനൊരു നല്ല കയ്യടി കൊടുക്കണം. അതുകൊണ്ട് ഡിഫറെൻറ്റ് തോട്ട്, ഡിഫറെൻറ്റ് എക്സിക്യൂഷൻ, ഓൾ ദ ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു. റിമി, ടീം റോക്ക്, ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു. കാരണം ഇത് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു. ആ സിംഹത്തിൻ്റെ വരവും ആ സിംഹം ആ ആ കോസ്റ്റ്യൂം ഇട്ട് ഇങ്ങനെ കാലൊക്കെ മടക്കി വെച്ച് വളരെ കഷ്ടപ്പെട്ട ആരാണോ അതിൻ്റെ അകത്ത് ഇരുന്നത്, ഒരു മനുഷ്യനാണ്. അരുണ് ഗംഭീരമായ ഒരു കൈയടി കൊടുക്കണം കേട്ടോ. പാവം. ഈ ആഫ്രിക്കൻ പ്രോഗ്രാംസിന് പോകുമ്പോഴാണ് ഈ കാട്ടിക്കൂടെ നടക്കുക, തുറന്നിട്ട ജീപ്പിലൊക്കെ വലിയ വലിയ സിംഹം അതിൻ്റെ അടുക്കൂടെയാണോ നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാണ്ട് പോണേ നമുക്ക് പേടി. പക്ഷെ അവരത് സേഫ്റ്റി ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ എവിടെയോ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ ഇട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതും ഒരുപാട് ചിന്തിപ്പിച്ചതുമായ ഒരു കമൻറ്റ്, ഇപ്പോഴാണ് ഈ സിംഹത്തിനെ കൊണ്ടൊന്നും ഒരു വിലയില്ലെന്ന് മനസ്സിലായെന്ന്, ഒരു പ്രയോജനമില്ലെന്ന്. അയ്യോ, എന്തായാലും എൻ്റെ കാർണവന്മാരുടെ അനുഗ്രഹം കൂടി ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ സിംഹത്തിനും ആ പറഞ്ഞിട്ട് കമൻറ്റിട്ട് ആകും. എല്ലാവർക്കും താങ്ക്സ്. ഇതിലെ ബാലതാരത്തിന്റെ പെർഫോമൻസ് വളരെ മികച്ചതാണെന്ന് ഇന്നസെന്റ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജിലേക്ക് തീർച്ചയായിട്ടും അനാമിക, പ്ലീസ് കം. റിമി, ഇപ്പം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നറിയാം, എന്നാലും റോയ്സ് എന്തെങ്കിലും ഒരു കാരണത്താൽ എവിടെയെങ്കിലും ഇതുപോലൊരു സിംഹത്തിന്റെ മുന്നിൽ പെട്ടുപോയി. റോയ്സ്, നിങ്ങൾ ചാടുകയോ ഇല്ലയോ? സത്യം പറയണോ എന്നോണ പറയണോ? സത്യം പറഞ്ഞ സത്യം പറ എന്ന് പറയണ. ഞാൻ ചാടില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു വേറിട്ട പ്രമേയത്തിനും അവതരണത്തിനും ഒക്കെ കൂടെ ചേർത്തിട്ട് ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്കറിയാനുള്ളത്. So, innocent sir, on 30? 28. Jyadishita? 38 out of 40. Thank you, sir. Rimi Tommy? 29. Thank you. റിയൽ സിറ്റുവേഷൻ റൗണ്ടിലെ ടീം റോക്കിന്റെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 95/100. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ട്രൂലി ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇവിടെ ഇത് അവസാനിക്കുന്നത്. അമ്പിളിച്ചേട്ടൻ, നമ്മുടെ സ്വന്തം ജഗതി ചേട്ടൻ്റെ പ്രസൻസ് കോമഡി സ്റ്റാർസിൻ്റെ വേദിയിലില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഹാസ്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ഓരോ കലാകാരന്മാരോടൊപ്പവും ഉണ്ട് എന്നൊരു വലിയ വിശ്വാസം, അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഊർജവും. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് മുന്നിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് അമ്പിളിച്ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി, വൈൻഡിങ് അപ്പ്. എത്ര വർഷമായി താങ്കൾ ഗൾഫിൽ അലയാൻ തുടങ്ങിയിട്ട്? ഒരു 6 വർഷമായി അവിടെ നിന്നിട്ട് ഇപ്പൊ ആദ്യം വരാണ് ഭാര്യ ഒന്ന് കാണാൻ വന്നത്. ഇടയ്ക്ക് വെച്ചു 6 വർഷമായി ശബരിമലയിൽ പോയിട്ട് എനിക്ക് അവിടെ മുരുകനെ കാണണം.
ഇതെന്താ ഇതെന്താ ചോയ്സ് ഇങ്ങോട്ട് എഴുന്നള്ളി അയ്യപ്പനെ കാണാനെന്ന് പറഞ്ഞേ.